ഈ പള്ളിയിലച്ചന്മാരുടെയും വികാരികളുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ കാര്യം വളരെ രസകരമാണ്. ഒന്നില്ലെങ്കിൽ പെണ്ണ് പിടിക്കാൻ പോകും, അല്ലെങ്കിൽ സ്ഥലം കയ്യേറാൻ പോകും. അതായത് സദാചാരരഹിതമായ പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന പുരോഹിതന്മാരാണ് ഭൂരിഭാഗവും, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട്. അല്ല, നിങ്ങൾ എന്തിനാണ് ഈ പൗരോഹിത്യത്തിൻ്റെ ഈ തിരുവസ്ത്രം എടുത്തണിയുന്നത്? എത്രയോ വിശ്വാസികളുണ്ട്, എത്രയോ നിങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ പേരുണ്ട് ഈ നാട്ടിൽ. നിങ്ങൾ അതിൻ്റെ മറവിൽ എന്തെല്ലാമാണ് കാണിക്കുന്നത്? ഇതിപ്പോൾ തൃശ്ശൂർ സ്വദേശിയായ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു അക്കാഡമിഷ്യനാണ്, അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ തുറന്നു പറയും. ഇതിനകത്ത് പ്രതിയായിരിക്കുന്നത് തൃശ്ശൂർ ബിഷപ്പ് ഹൗസിലെ ഫിനാൻസ് ഓഫീസർ ഫാദർ ജോയ് മൂക്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഈ പള്ളിയിലച്ചനായി കഴിഞ്ഞാൽ എല്ലാവരും കുഞ്ഞാടുകളായി മാറുമെന്നും എല്ലാവരും വലിയ ദയാവായ്പും എല്ലാവരോടും അനുകമ്പയും ഉള്ളവരായി മാറും എന്നുമുള്ള കാലമൊക്കെ പോയി കേട്ടോ. ഈ ഷിൻറ്റോ തോമസ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് ഷിൻറ്റോ തോമസ്. മുല്ലശ്ശേരി നല്ല ഇടയൻ്റെ ദേവാലയമാണ് എൻ്റെ ഇടവക ദേവാലയം. 6 വർഷം മുമ്പ് ഞങ്ങളുടെ മുല്ലശ്ശേരി നല്ല ഇടയൻ്റെ പള്ളിയിൽ വികാരിയായിരുന്ന ഫാദർ ജോയ് മൂക്കൻ എന്ന പുരോഹിതൻ, ആ പുരോഹിതൻ എന്ന് പറയുന്ന വ്യക്തി, അന്നേ അദ്ദേഹത്തിന് തിരിച്ചില അജണ്ടകളുണ്ടായിരുന്നുവെന്ന് ഞാൻ പ്രത്യക്ഷത്തിൽ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അത് അറിഞ്ഞത് ഈ മുല്ലശ്ശേരി പള്ളിയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വെങ്കിടങ്ങ് സെൻ്റ് ആൻ്റണീസ് കുരിശുപള്ളിക്ക് സമീപം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പള്ളി കമ്മിറ്റിയുടെ പണിയുണ്ടായി. അപ്പോൾ അതിൽ പണിയുമ്പോൾ അത് ശരിയായിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചിട്ടല്ല പണിയുന്നത് എന്ന് എൻ്റെ കുറേ സുഹൃത്തുക്കൾ ജസ്റ്റ് നമ്മളോട് പറയുകയുണ്ടായി. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. പിന്നീട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് അവിടെ ജനകീയ സമിതി കൂടിയിട്ട് ഒരു ധർണ സംഘടിപ്പിച്ചു. അതിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള സന്തോഷ് ചീരോത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. എൻ്റെ നല്ല സുഹൃത്തും കൂടിയാണ്. അങ്ങനെ ഞാൻ വെങ്കിടങ്ങ് സെൻറ്ററിലേക്ക് പോകുന്ന വഴി ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ ഞാനവിടെ എൻ്റെ ബൈക്ക് സൈഡാക്കിയിട്ട് ഞാനവിടെ ഇറങ്ങുകയും അത് ഈ സന്തോഷ് ചീരോത്തിനോട് കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയുകയും ചെയ്തു. അന്ന് രാത്രി ഈ പറയുന്ന ഫാദർ ജോയ് മൂക്കൻ എന്നെ രാത്രി വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാണ്, പള്ളിക്കമ്മിറ്റി പണിത ഷോപ്പിംഗ് കോംപ്ലക്സിനോട് എതിരെ നിൽക്കാൻ നീ ആരാണ്? നീ ഇനി ഒരിക്കലും ഈ മുല്ലശ്ശേരി നാട്ടിൽ തല ഉയർത്തി നടക്കില്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ മുല്ലശ്ശേരി നാട്ടിൽ നടക്കാൻ അനുവദിക്കില്ല, ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ ഫാദർ ജോയ് മൂക്കൻ വെല്ലുവിളിക്കുകയാണെന്ന്. അങ്ങനെ അന്ന് വെല്ലുവിളിച്ചപ്പോൾ നമ്മളന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാരണം എനിക്ക് തോന്നിയതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ ചെയ്തു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നിൻ്റെ നിലപാട് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അതൊക്കെ ശരിയായിട്ട് തന്നെയാണ് പണിതുള്ളത്. പക്ഷേ ഇന്ന് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും എസ്റ്റിമേഷനും പുറത്തു വരുമ്പോൾ ഭൂമി കയ്യേറിയതായിട്ടാണ് ജില്ലാ കളക്ടറും തഹസിൽദാരും അസിസ്റ്റൻ്റ് എഞ്ചിനീയറും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ആ രേഖ എൻ്റെ കയ്യിലുണ്ട്. മുല്ലശ്ശേരി നല്ലയിടയൻ്റെ പള്ളിക്കമ്മിറ്റിക്കാർ ഭൂമി കയ്യേറിയിട്ടാണ് അത് പണിതത് എന്നതിൻ്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ജില്ലാ കളക്ടർ, തഹസിൽദാർ, അസിസ്റ്റ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഇപ്പോൾ എൻ്റെ അവസ്ഥ, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്ത് കാരണം കൊണ്ട്? ബിഷപ്പ് ഹൗസിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 6 കൊല്ലം മുമ്പ് നടന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞ് ഈ ഫിനാൻസ് ഓഫീസറായ തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൽ ഫിനാൻസ് ഓഫീസറായ ഫാദർ ജോയ് മൂക്കൻ എന്ന് പറയുന്ന പുരോഹിതൻ എന്നെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ എന്ത് ധാർമ്മികതയാണുള്ളത്, എന്ത് ധാർമ്മികതയാണുള്ളത്. അതായത് ഞാൻ മാത്രമല്ല ഈ പറയുന്നവർ എന്നോട് പറഞ്ഞത്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ചേർന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ആൻറ്റി സെക്യുലറിസ്റ്റ് പാർട്ടികളുടെ കൂടെ അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടെ നീ പ്രവർത്തിക്കുന്ന നിന്നെ തൃശ്ശൂർ കാത്തലിക്ക ബിഷപ്പിൽ കയറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഇനി ഒരിക്കലും ബിഷപ്പ് ഹൗസിൽ വരാൻ പാടില്ല എന്ന് താക്കീത് ചെയ്തിട്ടാണ് എന്നെ അവിടെ ഇറക്കി വിടുന്നത്. വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, അപ്പോൾ ഇവരൊക്കെ പുരോഹിതനായിരിക്കാൻ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എൻ്റെ ജോലി നഷ്ടമായി, ഇനിയൊരു ജോലി ഞാൻ അന്വേഷിക്കുകയാണ്.
പക്ഷെ ജോലി നഷ്ടമായുള്ള കാര്യം അതിന് കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താണ്, 7 കൊല്ലം മുമ്പ് പള്ളിയുടെ അനധികൃത കെട്ടിടം പണിയുന്നതിൽ ഞാൻ എതിർപ്പ് കാണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ ജോലിയിൽ നിന്ന് അവർ പുറത്താക്കിയത്. അതായത് അനധികൃതമായി കെട്ടിടം പണിയുക, സ്ഥലം കയ്യേറുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത്തരം നടപടികൾക്കായി കൂട്ടുനിൽക്കുക, പള്ളിയുടെ സ്വത്ത് അപഹരിക്കുക, ജനങ്ങളുടെ സ്വത്ത് അപഹരിക്കുക, ഇതൊക്കെയാണോ ഈ പള്ളിയിലച്ചന്മാരുടെ ജോലി? ഇതാണോ ഇവർക്ക്, ഇതിനാണോ ഇവർക്ക് ഈ പള്ളിയിലച്ചപ്പട്ടം, ഈ ലോഹയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്? നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കേണ്ടിയിരിക്കുന്നു, ഇതാണോ ഇവിടെ ചെയ്തു കൂട്ടുന്നത്? ഇതിനൊന്നും ഒരു നടപടിയുമില്ലേ? അവരുടെ സഭയിൽ തന്നെ പെട്ടയാൾക്കുണ്ടായ അനുഭവമാണ് ഷിൻഡോ തോമസ് തുറന്നു പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അവരുടെ സഭയിൽപ്പെട്ട ഒരാൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഏതായാലും കാര്യങ്ങൾ കഷ്ടം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.